ഗായ്സ്, നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചലഞ്ചുമായിട്ടാണ്. ചലഞ്ച് എന്ന് വെച്ചാൽ ഫുഡ് ചലഞ്ച് ആണ്. പൊറോട്ട ചലഞ്ച്. ഇത് വിഷ്ണു, ഇത് അക്ഷയ്. ഓക്കെ, ഡാൻസിലായി കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ, അപ്പോ അഞ്ചു പൊറോട്ട വെച്ചാണ് ഞങ്ങൾ ചലഞ്ച് നടത്തുന്നത്. ഇതിനകത്ത് ടൈം ബേസ്ഡ് അല്ല. സോ ആദ്യം ആരാണ് കംപ്ലീറ്റ് ആക്കുന്നത് അവര് വിന്നർ. ആ വിന്നർക്ക് നമ്മള് മന്തി റൈസ് സമ്മാനമായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. കണ്ട, നമ്മളൊരു ചെറിയ ചലഞ്ചാണ്. 5-5-5 വെച്ച് 15 പൊറോട്ടയിലാണ് ചലഞ്ച്. ഏറ്റവും പെട്ടെന്ന് കഴിച്ച് തീർക്കുന്ന ആൾക്കാണ് സമ്മാനം ചെയ്തത്. കുഴിമന്തി റൈസ് വിത്ത് മയോണൈസ്, ചിക്കൻ ഇല്ല ഗൈസ്. അപ്പൊ നമ്മള് വീഡിയോയിലേക്ക് പോവാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. നമ്മള് തുടങ്ങാൻ പോകട്ടോ. ഗൈസ്, ഇത് ഒരുപാടുണ്ടല്ലോ. നിങ്ങള് വീട്ടിൽ ട്രൈ ചെയ്തോ. അപ്പൊ നമ്മള് തുടങ്ങാൻ പോവാണ്. റെഡി, 3, 2, 1. ഭയങ്കര പാടാട്ടോ പൊറോട്ട സീനാണ്. ഇതാണ് സീനുണ്ടാവും. ഒരെണ്ണം പോലും കഴിച്ചു കഴിഞ്ഞിട്ടില്ല. വലിയ ഡയലോഗ് ഇറക്കിയാ. ആദ്യമായിട്ടാണ് 4 പൊറോട്ട. നാലാമത്തെ മൂന്നാമത്തെ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ നോക്കണേ.
പഴയ കാലവും വരും. ഇത് അങ്ങോട്ട് ഞാൻ അങ്ങനെ അഞ്ച് പൊറോട്ട തിന്ന് സീട്രപ്പോയി ജീച്ചു. അമ്മ എന്നിട്ടുണ്ടാവുന്ന ഞാൻ ഫിനിഷ്. ഇവ നാലെണ്ണം കഴിച്ചു സെക്കൻഡ് കേട്ടോ. മൂന്നാമത്തെ തീരാറ് മൂന്ന് ഞാൻ ഫിനിഷ് ചെയ്തു. ഇത് കഴിക്കാൻ അത്ര കൊള്ളൂല്ലോ. പക്ഷെ മലയാളികൾക്ക് ഒന്നും വികാരമാണ് അതൊക്കെ. അപ്പൊ പരിഗണിക്കില്ലേ ഞങ്ങള് രണ്ടു കൊല്ലം മുമ്പ് വെച്ച മത്സരത്തിൽ ഫസ്റ്റ് ആ ഫസ്റ്റ് അടിച്ചേ ബാക്കി ബാക്കി പൊറോട്ട നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. ഇവിടെയും കൊടുക്കാം, അമ്മയ്ക്കും കൊടുക്കാം, അപ്പുറം വീട്ടിൽ കൊടുക്കാം. അപ്പൊ ഇത്ര ആ ജയിച്ചു എനിക്കിതേ കുഴിമന്തി റൈസ് 500 ഗ്രാം കുഴിമന്തി ഫ്രീ ഫസ്റ്റ് പ്രൈസ് കിട്ടിയോ. ഇനി ഇത് കഴിക്കാൻ പറ്റില്ല, ഇത് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം. അപ്പൊ ഇന്നത്തെ ചലഞ്ച് കഴിഞ്ഞു, അടുത്ത ചലഞ്ചുമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ്. അടുത്തവണ ഇതേപോലെ വലിയ ചലഞ്ച് പൊറോട്ട ചലഞ്ച് അങ്ങനെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. Hello, bye bye. See you. Bye. Tata. Bye bye. Take care. Take care. Okay.